ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷൈഗാസ് കിച്ചൻ. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഒരു ഫ്രൈഡ് ബൺ പിസ്സ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതായത് നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ടാണ് ഈ ബൺ പിസ്സ ഉണ്ടാക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പമാണ്, ആർക്ക് വേണമെങ്കിലും വീട്ടിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് വീട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഡ്രൈ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ്, മറ്റേ കുരു ഉള്ളതാണെങ്കിൽ നമ്മളൊന്ന് ചുടലത്തിൽ ഇട്ടിട്ട് പഞ്ചസാര ഇട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടി. ഇത് ഞാൻ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുമെന്ന്. പിന്നെ 1 ടീസ്പൂൺ ഉപ്പ്, പഞ്ചസാര 3 ടേബിൾ സ്പൂൺ, മധുരം കുറച്ചും കൂടി ഇഷ്ടമുള്ളവർക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര വരെ ചേർക്കുക. അപ്പോൾ ഒന്നും കൂടി നല്ല സ്വീറ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും. പിന്നെ ഒറിഗാനോ, അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങളിടുക, അതൊന്ന് തിരുമ്പിയിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിൽ കുറച്ചും കൂടി നല്ലത്, അല്ലെങ്കിൽ ബട്ടർ ആയാലും കുഴപ്പമില്ല. അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇളം ചൂടുള്ള വെള്ളത്തിൽ ഇത് മിക്സ് ചെയ്തെടുക്കണം. ചപ്പാത്തി മാവിനെ പോലെയല്ല, കുറച്ച് കുഴഞ്ഞിട്ട് ബ്രെഡിൽ ഉണ്ടാക്കുന്ന ആ ഒരു പരുവം, ഒരുപാട് കട്ടിയാവണ്ട, നമ്മൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ചും കൂടി സോഫ്റ്റ് ആയാലും നല്ലത്, നമുക്ക് ഇത് നല്ല വൃത്തിയിൽ കുഴച്ച് വരാം. ഇത് ചൂടുള്ള സ്ഥലത്ത് തന്നെ നമുക്കിപ്പോൾ 1/4 മണിക്കൂർ 1 മണിക്കൂറിനുള്ളിൽ തന്നെ പൊങ്ങി വരും, ഇല്ലെങ്കിൽ നമ്മൾ 1.5 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇതിനെ നല്ല വൃത്തിയിൽ പൊന്തി വരും. അപ്പം അതുവരെ നമുക്കിത് ഒരു എണ്ണ തടിയിട്ട്, ആ ഒരു പാദത്തിൽ തന്നെ എണ്ണ തടിയിട്ട് നമുക്കതൊന്ന് മാറ്റി വെക്കാം. വേണ്ട, ഇതിപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞ്, 1.5 മണിക്കൂർ കഴിയുമ്പോഴേക്കും നല്ല പൊങ്ങി വന്നിട്ടുണ്ട് മാവ്. അത് നമുക്കൊന്ന് എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് കുഴക്കാം. അതേപോലെ ഒന്നും കൂടി നമ്മൾ ഈ പാത്രത്തിലല്ലാണ്ട് നമുക്കൊരു സിലിക്കോണിൻ്റെ ഷീറ്റിലോ അല്ലെങ്കിൽ ചപ്പാത്തിക്കല്ലിലോ വെച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇനി പെട്ടെന്ന് നമുക്ക് റെഡിയാവും. ഇതേപോലെ കുഴച്ചിട്ട് കുറച്ച് പൊടിയൊന്ന് തൂക്കിക്കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. കുറച്ചൊരു ചെറിയൊരു ബോൾസ് എടുത്തിട്ടാണ് പരത്തുന്നത്, അതിൻ്റെ പകുതി എടുത്തിട്ടില്ല. ഒരു 2 നമ്മൾ ചപ്പാത്തി പാവിൻ്റെ വലുപ്പത്തിൽ എടുത്തിട്ട് ഒന്ന് കുഴച്ച് ഇതേപോലെ പരത്തിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ഈസിയാണ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇതേപോലെ ഒരു പാത്രമോ അല്ലെങ്കിൽ ഒരു വലിയ ഗ്ലാസ്സിൻ്റെയോ അല്ലെങ്കിൽ ഒരു മേതെങ്കിലും അടപ്പോ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് റൗണ്ടിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പിസ്സ ചെയ്യുന്നത് പോലെ കുറച്ച് ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ പിസ്സ സോസോ അതൊന്ന് ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബാക്കി നമ്മൾ കുറച്ച് ക്യാപ്സിക്കം, ഉള്ളി, തക്കാളി, അതേപോലെ കുറച്ച് ചീസും ഇതേപോലെ ആഡ് ചെയ്യുക. ഒലീവ്സ് ഉണ്ടെങ്കിൽ അത്, നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചിക്കൻ ആണെങ്കിൽ ചിക്കൻ ചേർത്ത് കൊടുക്കുക, വേവിച്ച് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ അങ്ങനെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ കുറച്ച് ഒറിഗാനോ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഈ ഷീറ്റൊന്ന് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് നമ്മളൊന്ന് വലിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ ഇത് ഫോൾഡ് ചെയ്യാൻ കിട്ടും. കണ്ടോ, എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ, നമ്മൾ പാത്രം വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ സൈഡൊക്കെ നല്ലോണം ഒന്ന്, അതായത് ഒട്ടിക്കിട്ടും. ഒട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അത് നല്ല വൃത്തിയിൽ തന്നെ ഒട്ടിക്കോളും. കണ്ടോ, ഇതേപോലെ അടിയിൽ കുറച്ച് മൈദമാവ് തൂവിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ് നമുക്ക് എടുത്ത് കിട്ടാൻ വേണ്ടിട്ട്. അതായത് ഇപ്പോൾ നല്ലോണം ഒട്ടിയിട്ടുണ്ട്, സൈഡ് അഥവാ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ലോണം ഒട്ടിയത്. കാരണം ഇത് എണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒട്ടിക്കണം, അല്ലെങ്കിൽ അത് ഉള്ളിലേക്ക് പുറത്തേക്ക് പോകും. അപ്പോൾ അത് ഇതേപോലെ ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുക. ഇതിപ്പോൾ ഞാൻ ഒരു ചെറിയൊരു പീസ് ഇതേപോലെ പരത്തിയിട്ട് നമ്മൾ ബണ്ണൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒന്ന് ബേക്ക് ചെയ്യാന്ന് വെച്ചിട്ട് അതേപോലെ ആക്കിയതാണ്. അത് ഇതേപോലെ ബാക്കി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ക്യാപ്സിക്കും സോസും ഒലീവ്സൊക്കെ ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ബോൾ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. ഇനിയിപ്പോൾ നമ്മളെ കയ്യിൽ ചീസ് ഇല്ലെങ്കിൽ നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാം. വൈറ്റ് സോസ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ, 1 ടേബിൾ സ്പൂൺ ബട്ടറിൽ 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ടിട്ട് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തിട്ടാകുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ചിട്ട് കുറുക്കിയെടുക്കുക. എന്നിട്ട് അതിൽ ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടാൽ വൈറ്റ് സോസ് റെഡിയായി. അത് ഈ ചീസിന് പകരം വെച്ച് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇതേപോലെ നമ്മളങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ടാകുമ്പം നമുക്കത് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇട്ടിട്ട്, എണ്ണ ചൂടായി വരുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് റെഡിയായി കിട്ടും, കാരണം ഓവനിൽ വെക്കുമ്പോൾ ഒരു 15-20 മിനിറ്റ് എങ്ങും വേണം. അതുപോലും വേണ്ട നമുക്കിതിലേക്ക്, ഒട്ടും തന്നെ ഇത് എണ്ണ കുടിക്കില്ല.
അപ്പം ആ തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കോരിയെടുക്കാം. കണ്ടോ, അപ്പം നമ്മൾ ഫ്രൈഡ് പിസ്സ ബൺ റെഡി ആയി കഴിഞ്ഞു. അത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഇതേപോലെ ഞാൻ ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതേ സെയിം മാവ് വെച്ചിട്ട് നമ്മൾ ബേക്ക് ചെയ്തതാണ്. അങ്ങനെ അതും നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. നമുക്കത് ചിക്കൻ്റെ ഫില്ലിംഗ് ഒക്കെ ഇട്ടിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഉറപ്പായി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.